ഓക്കെ ഹായ് സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ട്രിഗണോമെട്രി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം രണ്ട് ക്ലാസ്സാണ് നമ്മൾ ട്രിഗണോമെട്രി എടുത്തത് അതെല്ലാം പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ അകത്ത് ഡൗട്ടുകളൊന്നും ഇല്ല എല്ലാം വർക്ക് ചെയ്തില്ലേ എല്ലാം ഒന്ന് വർക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകളുള്ളത് മെസ്സേജായിട്ട് ചോദിക്കുക ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ചാപ്റ്റർ ആ ചാപ്റ്ററിൻ്റെ ബാക്കി നമുക്ക് നോക്കാം ഓക്കെ ഇനി അടുത്ത നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു പോർഷനാണ് ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു സർക്കിളിൻ്റെ ഒരു സർക്കിള് ഒരു സർക്കിളിൻ്റെ കോഡ് നമ്മൾ ഇതൊക്കെ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ സർക്കിളിൻ്റെ കോഡും ഇതിൻ്റെ ആംഗിളും തമ്മിലുള്ള റിലേഷനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ കോഡിൻ്റെ പേര് എ ബി എന്നാണെന്ന് വിചാരിക്കാം ഓക്കെ ഈ കോഡിൻ്റെ പേര് എന്താണെന്ന് വിചാരിക്കുക എ ബി അങ്ങനെയാണെങ്കിൽ ഈ എ ബിയുടെ നീളം കണ്ടുപിടിക്കാനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട് എ ബി ഈസ് ഇക്വൽ ടു ഓക്കെ അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് എന്ത് കാണും റേഡിയസ് ഉണ്ടാവും അപ്പോൾ ഇതാണ് റേഡിയസ് റേഡിയസ് ഓക്കെ അപ്പോൾ ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ കോഡിൻ്റെ ഈ ആംഗിളാണ് അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഓക്കെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ സി എന്ന് വിളിക്കുക ഓക്കെ സെൻട്രൽ ആംഗിൾ സി എന്ന് വിളിക്കുക അങ്ങനെയാണെങ്കിൽ ആ എ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ ബി ഈസ് ഇക്വൽ ടു ടു ആർ ഇൻറ്റു സൈൻ സി ബൈ ടു ഓക്കെ ടു ആർ ഇൻറ്റു സൈൻ സി ബൈ ടു ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇത് കാണാൻ പഠിച്ചു വയ്ക്കുക ഒരു കോഡും അതിൻ്റെ സെൻട്രൽ ആംഗിളും നമ്മൾ കണക്ട് ചെയ്യുന്ന റിലേഷനാണ് എ ബി ഈസ് ഇക്വൽ ടു ടു ആർ ഇൻറ്റു സൈൻ സി ബൈ ടു അതായത് എ ബി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി കോഡ് ലെങ്ത് ഓഫ് ദി കോഡ് ഈസ് ഇക്വൽ ടു ആർ ടു ആർ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസിൻ്റെ ഇരട്ടി സൈൻ സി ബൈ ടു എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ഓക്കെ ഇനി നമ്മൾ അതിൻ്റെ അകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഇതില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അല്ല അതായത് ഈ ട്രയാംഗിൾ നമ്മൾ ഒരു ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതായത് എ ബി ഇവിടെ നമ്മൾ സി ക്യാപിറ്റൽ ലെറ്റർ സി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും ഇവിടെ സെൻട്രൽ ആംഗിൾ സി ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും ഇതിൻ്റെ പകുതി ആയിരിക്കത്തില്ലേ സി ബൈ ടു അപ്പോൾ ഇവിടുത്തെ സി ബൈ ടുവിന് പകരം ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം ഈ ആംഗിൾ എന്ന് കൊടുത്തൂടെ ഓക്കെ എ ബി ഈസ് ഇക്വൽ ടു ടു ആർ ഇൻറ്റു എ ബി ഈസ് ഇക്വൽ ടു ടു ആർ ഇൻറ്റു സൈൻ സി ബൈ ടുവിന് പകരം ആംഗിൾ സി കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ട്രയാംഗിൾ അങ്ങ് മാറ്റുന്നു അപ്പം ജസ്റ്റ് ഈ ട്രയാംഗിൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സർക്കിളും ട്രയാംഗിളും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിനെ എ ബി സി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് പറയാം എ ബി ഈസ് ഇക്വൽ ടു എന്ത് പറയാം എ ബി ഈസ് ഇക്വൽ ടു എന്തോ പറയാം ടു ആർ ഇൻറ്റു ഓക്കെ ടു ആർ ഇൻറ്റു സൈൻ എ ബി ആകുമ്പം ഈ ആംഗിൾ സൈൻ സി ഓക്കെ എ ബി ഈസ് ഇക്വൽ ടു ടു ആർ ഇൻറ്റു സൈൻ സി ഇനി അടുത്ത അതേപോലെ എല്ലാ കോഡിനും ഇത് ബാധകമാകത്തില്ലേ അങ്ങനെയാണെങ്കിൽ എ സി ഈസ് ഇക്വൽ ടു എന്തായിരിക്കും എ സി ഈസ് ഇക്വൽ ടു ടു ആർ ഇൻറ്റു സൈൻ അപ്പോൾ എ സി വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ ബി സൈൻ ബി ഓക്കെ അതുപോലെ എ സി കഴിഞ്ഞ അടുത്ത ബി സി ഈസ് ഇക്വൽ ടു എന്ത് വരും ബി സി ഈസ് ഇക്വൽ ടു ടു ആർ ഇൻറ്റു സൈൻ എ ഓക്കെ അപ്പം ഓരോ കോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കോമൺ ആണ് ടു ആർ ഇൻറ്റു കോമൺ ആണ് ടു ആർ ഇൻറ്റു സൈൻ ഏത് വാല്യൂ എ ബി ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഇല്ലാത്ത ആരാ എ ബി സിയിൽ എ ബിയിൽ ഇല്ലാത്ത സി അപ്പോൾ സൈൻ സി ബി സി ആണെങ്കിൽ സൈൻ എ സി ആണെങ്കിൽ സൈൻ ബി ഇത്രേ ഉള്ളൂ ഇത് കാണാൻ പഠിച്ചു വയ്ക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് പഠിച്ചു വയ്ക്കുക ഓക്കെ ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ട്രയാംഗിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിൾ ആണെങ്കിൽ എ ബി കണ്ടുപിടിക്കാനായിട്ട് ടു ആർ ഇൻറ്റു സൈൻ സി എ സി ആണെങ്കിൽ ടു ആർ ഇൻറ്റു സൈൻ ബി ഈ ബി സി ആണെങ്കിൽ ടു ആർ ഇൻറ്റു സൈൻ എ ഓക്കെ അതിൻ്റെ അത് ഇല്ലാത്ത ലെറ്റർ നോക്കിയിട്ട് ആംഗിളും കൊടുത്താൽ മതി ഓക്കെ ആണല്ലോ ഓക്കെ ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം നമുക്ക് ഓക്കെ പേജ് നമ്പർ 114 ഒരു ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ആണ് ദി ഫിഗർ ഷോസ് ദി ട്രയാംഗിൾ ആൻഡ് ഇറ്റ്സ് സർക്കം സർക്കിൾ വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ഒരു
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പടം തന്നിട്ടുണ്ട്. ഒരു ട്രയാംഗിളും അതിൻ്റെ സർക്കം സർക്കിളും എന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ട്രയാംഗിൾ മൂന്ന് എഡ്ജസിലൂടെയും കടന്നു പോകുന്ന സർക്കിളാണ് സർക്കം സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ 60 ഡിഗ്രി. ഓക്കെ, ഇതിനകത്ത് ചോദ്യം എന്താണ്? ഒരു കോഡ് തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് എത്ര? ഇതാണ് ചോദ്യം. വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ? അപ്പം നമുക്ക് ജസ്റ്റ് ഒരു പേര് കൊടുക്കാം. എന്തോന്ന് കൊടുക്കാം? എ ബി സി എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, എന്തറിയാം? എ ബി ഈസ് ഇക്വൽ ടു 2R × sin C എന്നറിയാമല്ലോ. ഇനി അറിയാവുന്ന വിലകൾ എടുത്തു കൊടുക്കുക. എ ബിക്ക് പകരം 3 is equal to 2R × sin C, sin 60 ആണല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യും? sin 60 വില എത്ര? നമ്മൾ കാണാൻ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ എത്രയായിരുന്നു? sin 30 എന്ന് പറഞ്ഞാൽ 1/2, 1/√2, √3/2. അപ്പം സൈൻ ഇതിൻ്റെ വില എന്ന് പറയുന്നത് എന്തായിരിക്കും? √3/2 is equal to √3/2. ഓക്കെ, അപ്പോൾ ഈ ടൂം കൂടെ വെട്ടിപ്പോ, ബാക്കി എത്ര വരും? R × √3 is equal to 3. ദെയർഫോർ R is equal to 3/√3. ഓക്കെ ആണല്ലോ. 3/√3 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു റൂട്ട് 3 കൊണ്ട് മുകളിലും താഴെയും കൂടെ ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അപ്പം മുകളിൽ 3√3/3 വരും. ആ 3 കൂടെ വെട്ടിപ്പോവും, ബാക്കി √3 എന്ന് വരും. ഓക്കെ, അപ്പോൾ റേഡിയസ് എത്രയെന്ന് വന്നു? √3. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി സർക്കം റേഡിയസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റർ. ഓക്കെ, വാട്ട് ഈസ് ദി സർക്കം റേഡിയസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റർ? വേറൊന്നുമില്ല, ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആകുമ്പോഴത്തേ അതിൻ്റെ ആംഗിൾസ് എത്ര ആയിരിക്കും? 60 ആയിരിക്കും. എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ സൈഡ് എത്ര? 8 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്ര? ഇവിടെ 3 പേരെ നിങ്ങൾ 8 ഇടുക, 60 പേരം 60 തന്നെ ഇടുക ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറൊന്നുമില്ല, ചെയ്തു നോക്കിയാൽ മതി, വേറെ മാറ്റമൊന്നുമില്ല, ഇതുപോലാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, ദി ഫിഗർ ഷോസ് എ ട്രയാംഗിൾ ആൻഡ് ഇറ്റ്സ് സർക്കം സർക്കിൾ, കമ്പ്യൂട്ട് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ, കമ്പ്യൂട്ട് ദി ലെങ്ത് ഓഫ് അതർ 2 sides ഓഫ് ദി സർക്കിൾ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു ട്രയാംഗിള് വരയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് 4 സെൻറ്റിമീറ്റർ 50 60 70 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രി, ഇത് ഇത്രയാണ് ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചോദ്യം ഇതാണ്, കമ്പ്യൂട്ട് ദി ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസ് 6 ആണെങ്കിൽ ഡയമീറ്റർ 2R ആയിരിക്കും. ആ 2R കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നമ്മൾ ആദ്യം അറിയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിനെ വാല്യൂസ് എടുത്ത് എഴുതി വയ്ക്കുക. അതായത് sin 60 വേണം, sin 50 വേണം, sin 70 വേണം. ഇതിൻ്റെ 3 വാല്യൂസ് നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ തരും, ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. sin 50 എന്ന് പറയുന്നത് 0.77. sin 60 എന്ന് പറയുന്നത് 0.87. sin 70 എന്ന് പറയുന്നത് 0.94. ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 സ്ഥാനം വേദ എടുക്കുന്നുള്ളൂ. നിങ്ങൾ ടെസ്റ്റിൽ നമുക്ക് 4 ഡിജിറ്റ് ഉണ്ട്, അപ്പം നമ്മൾ റൗണ്ട് ചെയ്ത് 2 സ്ഥാനം വേണ്ടിയിട്ടാണ് ചെയ്ത് പ്രോബ്ലം ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. 2 ആദ്യം കണ്ടുപിടിക്കേണ്ട റേഡിയസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കുക. എന്ത് ചെയ്യും? നമുക്കറിയാം, പേര് കൊടുക്കുക A, B, C. നേരത്തെ പോലെ തന്നെ AB = 2R × sin C ഇക്വേഷൻ എഴുതി. ഓക്കെ ആണല്ലോ. ഇനി AB അറിയാം, 4 = 2R × sin C എത്ര? sin C എന്ന് പറയുമ്പോൾ അവിടെ sin 70ൻ്റെ വില 0.94. ഓക്കെ ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഫോർ 2R = എന്ത് ചെയ്യും? 4/0.94. ഓക്കെ ആണോ? 2R = 4/0.94. അപ്പോൾ നമുക്കറിയാം ഡിനോമിനേറ്ററിൽ 0.0 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? × 100 ചെയ്യും. അപ്പോൾ എന്ത് വരും? 400/94 എന്ന് വരും. 400/94. ഓക്കെ ആണല്ലോ.
അപ്പോൾ ഈ കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്തെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തു നോക്കുക, അത് വീട്ടിലിരുന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ ആയിരിക്കും അതിൻ്റെ 2R എന്ന് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഡയമീറ്റർ റെഡി. ഇനി ബാക്കി ചോദിച്ചേക്കുന്നത് ഇതിൻ്റെ ബാക്കിയുള്ള സൈഡ്സ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ ആൻസറിനെ ഞാനൊരു എക്സ് എന്ന് വിളിക്കുന്നു, നിങ്ങൾ കണ്ടുപിടിക്കുക അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട ബാക്കിയുള്ള സൈഡുകൾ ഏതൊക്കെ. അപ്പോൾ എ സി എത്ര? എ സി ഈസ് ഇക്വൽ ടു 2R into sin B. സൈൻ 60. അപ്പം 2R പകരം ഈ കിട്ടുന്ന വിലയുണ്ട്, സൈൻ 60 പകരം ഇതായി കിട്ടുന്ന ഇതായി ഇവിടെ കിടപ്പുണ്ട് വില. ഓക്കെ ആണല്ലോ. അതുപോലെ എ സി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരാ വേണ്ട? ബി സി. ബി സി ഈസ് ഇക്വൽ ടു 2R into sin 50. അപ്പോൾ ബി ആ 2R വിലയെ സൈൻ 50 കൊണ്ട്, സൈൻ 50 ആയിട്ട് 0.77 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ കിട്ടും. മനസ്സിലായോ? ഇത്രയാണ് ചെയ്യേണ്ടത്. ഇത് ബാക്കി ഈ ബാക്കിയുള്ള സംഭവങ്ങൾ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സർക്കിൾ ഈസ് ടു ബി ഡ്രോൺ പാസിംഗ് ത്രൂ ദി എൻഡ്സ് ഓഫ് എ ലൈൻ 5 cm ലോങ് ആൻഡ് ദി ആംഗിൾ ഓൺ ദി സർക്കിൾ ഓൺ വൺ സൈഡ് ഓഫ് ദി ലൈൻ ഷുഡ് ബി 80°. വാട്ട് ഷുഡ് ബി ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ? ഇപ്പം നിങ്ങൾ പടത്തിൽ ഇപ്പം ചെയ്തതെന്ന് പറഞ്ഞാൽ പടത്തിൽ കാണിച്ച അല്ലെങ്കിൽ പടം വരച്ച് ചെയ്ത ക്വസ്റ്റ്യൻ്റെ അത് ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് വേർഡ്സിൽ തന്നു എന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഒരു സർക്കിളുണ്ട്, അതായത് 5 cm ലൈനുള്ള ഒരു 5 cm ഉള്ള ഒരു ലൈനിൻ്റെ രണ്ടറ്റത്തൂടെയും കടന്നു പോകുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോഡ് എന്താണ്? 8 cm ആണ്, സോറി 5 cm ആണ്. അതിൻ്റെ അകത്തുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് 80° ആണ്. ഇവിടെ ആംഗിളിന് വരെ ഒരു 80° കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റേഡിയസ് കണ്ടുപിടിക്കുക. നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, അതിൻ്റെ അത് വേറെ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദി പിക്ചർ ബിലോ സം പിക്ചർ ബിലോ ഷോസ് ദി പാർട്ട് ഓഫ് എ സർക്കിൾ, വാട്ട് ഈസ് റേഡിയസ് ഓഫ് ദി സർക്കിൾ? അപ്പോൾ ആ പടം കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തോന്നും വേറെ എന്തോ സംഭവമാണെന്ന്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇങ്ങനൊരു ആർക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു റേഡിയസ് തന്നിട്ടുണ്ട് എത്ര? 8 cm. 8 cm. ഇവിടുത്തെ ഈ ആംഗിൾ തന്നിട്ടുണ്ട് 140°. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ റേഡിയസ് എത്രയെന്നാണ് ചോദ്യം എങ്കിൽ നിങ്ങൾക്കറിയാം എ ബി നമ്മളെ ഇക്വേഷൻ തന്നെയാണ്, കോഡ് ഈസ് ഇക്വൽ ടു 2R into sin ആംഗിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? കോഡ് ഈസ് ഇക്വൽ ടു 2R into sin 140 എന്ന് വരും. അപ്പം നമുക്കറിയാം ഈ സൈൻ 140 ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പം ആംഗിൾസ് എത്ര വരെ വരത്തുള്ളൂ? 0 to 90 വരത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ 140 ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് 90 കൂടുതലുള്ള ആംഗിൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതങ്ങ് 180 നിന്ന് കുറയ്ക്കുക. ഓക്കെ, നമ്മൾ ട്രിഗണോമെട്രിയിൽ ചെയ്യുമ്പോൾ 90 കൂടുതൽ ആംഗിൾസ് തന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക? ആ ആംഗിളിന് പകരം 180 - ആ ആംഗിൾ എടുക്കുക, അതായത് 180 - 140 എത്ര? 40°. അപ്പം നിങ്ങൾ സൈൻ 140 എടുക്കേണ്ടതിന് പകരം എടുക്കേണ്ട എന്തായിരിക്കും? സൈൻ 40 ആയിരിക്കും. ഓക്കെ, അതായത് ഏത് ആംഗിളാണോ തരുന്നത്, ഇപ്പോൾ സൈൻ 100 ആണ് തരുന്നതെങ്കിൽ എത്ര എടുക്കും? 80 എടുക്കും. സൈൻ 110 ആണ് തരുന്നതെങ്കിൽ 70 എടുക്കും. ഓക്കെ, ഏത് ആംഗിളാണോ തരുന്നത് അതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ എടുക്കുക, അതിൻ്റെ അതായത് 180 നിന്ന് കുറച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് എടുത്താൽ മതി. 8 is equal to 2R into sin 40. അപ്പോൾ അവിടെ നിന്ന് 2R കണ്ടുപിടിച്ചൂടെ, അതേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ റെഗുലർ പെൻഡഗൺ ഈസ് ഡ്രോൺ വിത്ത് ഓൾ ഇറ്റ്സ് വെർട്ടിസസ് ഓൺ എ സർക്കിൾ ഓഫ് റേഡിയസ് 15 cm. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി പെൻഡഗൺ. അതായത് ഒരു റെഗുലർ പെൻഡഗൺ, ഒരു റെഗുലർ പെൻഡഗൺ ഒരു 15 cm റേഡിയസ് ഉള്ളൊരു സർക്കിളിൻ്റെ അകത്ത് വരച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പെൻഡഗണിൻ്റെ സൈഡ്സ് എത്രയെന്നാണ് ചോദ്യം. റെഗുലർ പെൻഡഗൺ എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 15 cm ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ ആംഗിൾ റെഗുലർ പെൻഡഗൺ ആകുമ്പോൾ ഇതിൻ്റെ ഓരോ ആംഗിൾസ് എത്ര വീതമായിരിക്കൂടെ?
എത്ര വീതമായിരിക്കും? 108 ഡിഗ്രി വീതമായിരിക്കും. ഓരോ ആംഗിൾസും എത്ര ഡിഗ്രി ആയിരിക്കും? 108 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും നമുക്ക് നോക്കാം. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണല്ലോ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പോൾ ഇത് സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ എന്ന് പറയുന്നത് മൊത്തത്തിൽ 360 ഡിഗ്രി അല്ലേ സർക്കിളിന്? സർക്കിളിന് മൊത്തത്തിൽ 360 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇതിന് എത്ര ഭാഗങ്ങളാവുന്നുണ്ട്? 1, 2, 3, 4, 5. പെൻഡാണാകുമ്പോൾ 5 ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ 360-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ എത്ര വരും. 360-നെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എത്ര വരും അത്? 72. ഓക്കെ, 360-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും ഇവിടെ? 72 ഡിഗ്രി. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്ര വരും? 72 ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കത്തില്ലേ ഇവിടെ? അപ്പം എത്ര വരും? 36 ഡിഗ്രി. 72-ന്റെ പകുതി എത്ര? 36 ഡിഗ്രി. ഓക്കെ ആണോ? അപ്പം നമുക്ക് വേണമെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പേര് കൊടുത്തേക്കാം, ABCDE. അപ്പോൾ നമുക്ക് വേണ്ട ട്രയാങ്കിൾ ഏതാ? ADB. ട്രയാങ്കിൾ ADB. ആ ADB അപ്പം നമ്മൾ എന്തെടുക്കും? AB=2R(sin)C=D വരെ ഡി ആണേ, അത് നോക്കണം. 2R(sin)D. ഓക്കെ, ട്രയാങ്കിളിൻ്റെ പേര് ABD എന്നായതുകൊണ്ട് 2R(sin)D. ഓക്കെ, അപ്പോൾ AB=2R(sin)D. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ABയുടെ വില അറിയാം. 15=2R(sin)D എന്ന് പറഞ്ഞാൽ sin 36. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ വില എടുത്ത് കൊടുത്ത് ബാക്കി ചെയ്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ ആണോ? അപ്പോൾ ഇതിൻ്റെ അത് വേറെ ഒന്നുമില്ല. sin 36 വില എടുത്ത് കൊടുക്കുക. sin 36 വില എന്ന് പറയുന്നത് ഏകദേശം എത്ര വരും? sin 36 എന്ന് പറയുമ്പോൾ 0.59. 15=2R(0.59. അപ്പം എന്താ വരും? 2R=15/0.59. ഓക്കെ, അത് ചെയ്താൽ മതി. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് 2R കിട്ടും, അതിനൊരു 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓക്കെ, ഇത്ര ഉള്ള ആ സംഭവം. ഇനി നമുക്ക് ടാനിനെ കുറിച്ചിട്ടാണ് ഇനി പഠിക്കാനുള്ളത്. ടാനിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാനിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ടാൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അതിൻ്റെ അകത്ത് കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് ടഫായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 1 side of a triangle is, ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 side of a triangle is 6 cm ആൻഡ് ദി ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആർ 40° ആൻഡ് 65° കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 6 cm ആണ്. ഓക്കെ, 6 cm. അതിൻ്റെ അകത്തുള്ള രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയൊക്കെയാ? 40° 65° ആണ്. 40° 65° ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, അതിൻ്റെ ഏരിയ എത്രയാണ്? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ തന്നെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എത്രയാണ്? 1/2 BH. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാണ് 1/2 BH. അപ്പോൾ 1/2 BH ഇട്ട് ഇക്വേഷൻ, ആ ഇക്വേഷൻ കൊടുത്തിട്ട് ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ബി ഉണ്ടല്ലോ, ബി എത്ര? 6 cm. ഓക്കെ, അപ്പം നമുക്കറിയാം ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടായിട്ടില്ല അല്ലേ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടായില്ല. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ താഴോട്ട് വരച്ചാൽ ഇതാണ് എന്തെന്ന് പറയുന്നത്? എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് എന്തെന്ന് പറയുന്നത്? എച്ച് എന്ന് പറയുന്നത്. ഇതിന് ABCD ഇങ്ങനെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ എച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അതിനെന്താണ് വഴിയെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ മൊത്തത്തിലാണ് 6 cm ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ AD എത്ര എന്നെടുക്കുന്നു? X എന്നെടുക്കുന്നു. AD എന്തെന്നെടുക്കുന്നു? X എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ BD എത്രയായിരിക്കും? 6 - X എത്രയായിരിക്കും വരുന്നത്? 6 - X. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇൻ ട്രയാങ്കിൾ ADC, റൈറ്റ് ട്രയാങ്കിൾ ആണ് ADC. ഓക്കെ, ഇൻ ട്രയാങ്കിൾ ADC നമുക്ക് എന്ത് ചെയ്യാം? ടാൻ
40 എടുക്ക tan 40 is equal to h by എന്ത് x tan 40 is equal to h by ad ad എന്ന് പറയുന്നത് എന്താണ് x ഓക്കേ അപ്പോൾ ഇതിന്റെ അറിയാവുന്ന വിലകൾ കൊടുക്കുക tan 40 യുടെ വില നമ്മൾ നോക്കി കഴിഞ്ഞാൽ tan 40 യുടെ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും 0.84 ഓക്കേ tan 40 യുടെ വില 0.84 അത് കൊടുക്കുക is equal to h അറിഞ്ഞുകൂട x ഉം എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂട ഓക്കേ h by x therefore h is equal to എന്തോ ഒരുടെ 0.84x ഓക്കേ h is equal to 0.84x മനസ്സിലായ ഇതിനെ 1 എന്ന് വിളിക്കുക ഇക്വേഷൻ നമ്പർ 1 ഓക്കേ ആണോ ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ അടുത്ത ട്രയാങ്കിൾ എടുക്കുക അതെന്താണ് ഇൻ ട്രയാങ്കിൾ ബി ഡി സി ഓക്കെ ഇൻ ട്രയാങ്കിൾ ബി ഡി സി അപ്പോൾ ആ ബി ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ എന്തോരൂടെ അവിടെ ടാൻ എത്ര എടുക്കണം ടാൻ 65 എടുക്കുക ഓക്കെ ടാൻ 65 എടുക്കുക ടാൻ 65 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആരാ എച്ച് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആരാ 6 മൈനസ് എക്സ് ഓക്കെ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് സോറി എച്ച് ബൈ 6 മൈനസ് എക്സ് ഓക്കെ ടാൻ 65 വില എന്തായിരിക്കും ടാൻ 65 വില വന്നിട്ട് 2.14 ഈസ് ഈക്വൽ ടു എച്ച് ബൈ 6 മൈനസ് എക്സ് ഓക്കെ ആണോ അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഈസ് ഈക്വൽ ടു 2.14 ഇൻറ്റു 6 മൈനസ് എക്സ് ഓക്കെ ഇതിനെ 2 എന്ന് വിളിക്കുക ഓക്കെ ഇതിൻ്റെ അകത്ത് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോയിന്റുള്ള ഗുണിക്കാനും ഹരിക്കാനുള്ള ഉള്ള സംഭവങ്ങളാണ് അത് തെറ്റിക്കാതിരുന്നാൽ മാത്രം മതി ശ്രദ്ധിച്ച് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ രണ്ടിടത്ത് ഇവിടെ കിട്ടിയ എന്തോ എച്ച് ഈസ് ഈക്വൽ ടു 0.84x ഇവിടെ കിട്ടിയ എന്തോ എച്ച് ഈസ് ഈക്വൽ ടു 2.14 × 6 മൈനസ് എക്സ് ഇത് രണ്ടും എച്ച് തന്നെയല്ലേ അപ്പോൾ ഈ സാധനവും ഈക്വൽ ആവണ്ടേ ഓക്കെ ഇവിടെ രണ്ടിടത്തും എച്ച് ആയതുകൊണ്ട് തന്നെ ഇതും ഇതും എന്താവണം ഈക്വൽ ആവണം ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ഫ്രം വൺ ആൻഡ് ടു ഇങ്ങനെ എഴുതാം 0.84x ഈസ് ഈക്വൽ ടു 2.14 × 6 മൈനസ് എക്സ് ഇങ്ങനെ എഴുതാം ഓക്കെ ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്തെടുക്കുമ്പോൾ എക്സിൻ്റെ വില കണ്ടുപിടിക്കുക ഓക്കെ അപ്പോൾ എന്തുവരും 0.84x ഈസ് ഈക്വൽ ടു 2.14 × 6 എത്ര വരും 6, 4, 24, 2, 6, 8, 12 12.84 എന്ന് വരും ഓക്കെ മൈനസ് 2.14x ഓക്കെ ഇനി എക്സുകളെ എല്ലാവരും സൈഡിൽ കൊണ്ടുവരിക അപ്പം 0.84x ഈ മൈനസ് ഇങ്ങനെ പ്രധാനവും പ്ലസ് ആവും പ്ലസ് 2.14x ഈസ് ഈക്വൽ ടു 12.84 ഓക്കെ എന്തുവരും ഇനി ഇതിനെ കൂട്ടുക അപ്പോൾ എത്ര വരും 0.84 2.14 കൂടുക അപ്പോൾ എത്ര വരും 2.98x ഈസ് ഈക്വൽ ടു 12.84 ഓക്കെ 2.98x ഈസ് ഈക്വൽ ടു 12.84 ഓക്കെ ഇതിന് നമുക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിനെ റൗണ്ട് ചെയ്യാം അതായത് ഈ 2.98x എന്ന് പറയുന്നത് അല്ലെങ്കിൽ 2.98 എന്ന് പറയുന്നത് ഏകദേശം ആർക്ക് ഈക്വലാണ് 3 ഈക്വലാണ് അല്ലേ അതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നല്ല നിയറസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത നല്ല നാച്ചുറൽ നമ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതുന്നത് ചെയ്താൽ ചെറിയ വ്യത്യാസമേ വരത്തുള്ളൂ അപ്പോൾ 2.98 പകരം നമുക്ക് എന്ത് എഴുതാം 3 എന്ന് കൊടുക്കാം ഓക്കെ 2.98 എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ആയിരിക്കും അപ്പോൾ എക്സ് ഈസിക്കൽ എന്ത് വരും 12.84/3 എന്നിടാം ഓക്കെ 12.84/3 ഓക്കെ അപ്പോൾ അങ്ങനെ എങ്ങനെ 3 വന്നു എന്ന് ഡൗട്ട് വരരുത് ആ 2.98 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാണ് 0.02 വ്യത്യാസമേ ഉള്ളൂ 3 ആയിട്ട് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ 3 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ 3 കൊടുക്കുമ്പോൾ എത്ര വരും 12.84/3 എത്ര വരും ഇവിടെ ഇപ്പോഴേ
4.28 x is equal to 4.28 ഓക്കേ എന്ന് കിട്ടും അപ്പോൾ x ന്റെ വലാണ് കിട്ടുക ഇനി നമുക്ക് എന്തോ വേണ്ടേ h ആണ് വേണ്ടത് ഓക്കേ ഹൈറ്റ് ആണ് വേണ്ടത് അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ദാ അവിടെ കിടപ്പുണ്ട് എന്താണ് h is equal to therefore h is equal to 0.84 into 4.28 ഓക്കേ ആണല്ലോ h is equal to 0.84 into 4.28 ഓക്കേ ഇന്നെന്ത് എന്ത് ചെയ്യാം ഇത് ഗുണിക്കുക വേറെ പരിപാടിയൊന്നുമില്ല അതിന് എളുപ്പമൊഴിയൊന്നുമില്ല അത് ചെയ്തേ പറ്റുള്ളൂ 4.28 428 ഇൻറ്റു 84 4×8=32 3×8=11 4×16=17 8×8=64 6×16=22 4×32=34 2×5=9 ഓക്കെ മൊത്തം എത്ര സ്ഥാനം 2 4 സ്ഥാനം അപ്പം 3.59 എന്ന് വരും 3.59 ഗുണിച്ചതെല്ലാം കറക്റ്റാണോ നോക്കിക്കോണം പെട്ടെന്ന് ഗുണിച്ചു പോയത് ഓക്കെ എച്ച് കിട്ടി ഇനി എന്താ വേണ്ടത് ഏരിയ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പം ഹാഫ് ഇൻറ്റു ബി എത്ര ബി എത്ര ആ 6 ഇൻറ്റു എച്ച് എത്ര 3.59 അപ്പോൾ ഇത് 2 ഇതും കൂടെ വട്ടം 3 അപ്പോൾ 3×3.59 അത് ഗുണിച്ചാൽ മതി അതിൻ്റെ ആൻസർ കിട്ടും അതായിരിക്കും എന്തെന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ഇത്രയും ഒരു ഏരിയ തീർന്നു ഇനി നമുക്ക് ഒരു ക്ലാസ്സും കൂടെ കൊണ്ട് ആ ഒരു ചാപ്റ്റർ തീർക്കാം ഓക്കെ ഏകദേശം ഇത്രയും വരെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർന്നു ഇനി നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ ഒരു പോർഷനും കൂടെ ആ ചാപ്റ്ററിലുള്ളൂ അപ്പം അതും കൂടെ ആകുമ്പോഴത്തേക്ക് തീരും അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഓക്കെ ബൈ